കടയിലേക്ക് സ്വാഗതം. രണ്ടു വർഷം അങ്കമാലിയിൽ റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ സഖാക്കന്മാരെയും പുതുവൈപ്പിനിൽ സമരക്കാരെയും അടിച്ചോടിച്ച് വില്ലനും നായകനുമായി മാറിയ യതീഷ് ചന്ദ്ര IPS ആണ് ഇപ്പോൾ കേരള പോലീസിലെ മിന്നും താരം. BJP നേതാവ് AN രാധാകൃഷ്ണനെയും കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും വിറപ്പിച്ച് യുവാക്കളുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് യതീഷ് ചന്ദ്ര IPS. ശബരിമലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി കത്തിക്കയറുന്ന യതീഷ് ചന്ദ്ര സത്യത്തിൽ ആരാണ്? അധികമാർക്കും ഈ യുവ IPSകാരന്റെ ചരിത്രവും കുടുംബ പശ്ചാത്തലവും അറിവുണ്ടാകില്ല. 2011 കേരള കേഡർ IPS ബാച്ചുകാരൻ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ്. പഠനത്തിന് ശേഷം ബംഗളൂരുവിലെ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി നോക്കുന്നതിനിടെയാണ് തന്റെ എക്കാലത്തെയും സ്വപ്നമായ IPS എത്തിപ്പിടിക്കാൻ യതീഷ് ചന്ദ്ര ശ്രമം നടത്തിയത്. കർണാടകയിലെ ദേവാംഗിരി ജില്ലയിൽ നിന്നാണ് യതീഷ് വരുന്നത്. ഹൈദരാബാദ് വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമിയിൽ IPS ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ യതീഷ് ചന്ദ്ര ട്രെയിനിങ് പീരീഡിൽ തന്നെ മികച്ചു നിന്നിരുന്നു. തന്റെ ടീമിന് മികച്ച ടീമിനുള്ള ട്രോഫിയും അദ്ദേഹം വാങ്ങിക്കൊടുത്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ശ്യാമള സാരംഗാണ് ഭാര്യ. ഒരു മകനുമുണ്ട്. പക്ക വെജിറ്റേറിയനായ യതീഷിന്റെ ലാത്തിയുടെ ചൂട് ആദ്യമായി അറിഞ്ഞത് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും തെമ്മാടികളാണ്. വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ കലാപങ്ങളും പതിവായ മലബാർ ഭാഗം വൃത്തിയാക്കിയാണ് അദ്ദേഹം മധ്യകേരളത്തിലേക്ക് ചുവടുമാറ്റുന്നത്. 2015 ആലുവ റൂറൽ SP ആയിരിക്കെ ഇടതുപക്ഷം നടത്തിയ ഉപരോധ സമരത്തിന് നേരെ അങ്കമാലിയിൽ വെച്ച് നടപടിയെടുത്തപ്പോഴാണ് ഈ യുവ IPSകാരൻ മാധ്യമങ്ങളുടെ ചാർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. CPMകാരുടെ വഴിതടയൽ നിർത്തണമെന്നും യാത്രക്കാരെ കടത്തിവിടണമെന്നും യതീഷ് ആവശ്യപ്പെട്ടു. എന്നാൽ നേതാക്കളും അനുയായികളും അത് ചെവിക്കൊണ്ടില്ല. അന്ന് CPM നേതാക്കളെ വരെ തെരുവിൽ കൈകാര്യം ചെയ്ത് കയ്യടിയും വാങ്ങി അദ്ദേഹം. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തെരുവുകുണ്ടയെന്നാണ് യതീഷ് ചന്ദ്രയെ വിശേഷിപ്പിച്ചത്. ഭ്രാന്തൻ നായയെ പോലെ എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുതിയ LDF സർക്കാർ കഴിഞ്ഞ വർഷം അധികാരമേറ്റതോടെ അദ്ദേഹത്തെ കേരളത്തിന്റെ ഏതെങ്കിലും മൂലയിലേക്ക് തട്ടുമെന്ന് പ്രതീക്ഷവർക്കേറ്റ തട്ടായിരുന്നു കൊച്ചി DCP ആയുള്ള യതീഷ് ചന്ദ്രയുടെ നിയമനം. കൊച്ചിയിലെ അന്താരാഷ്ട്ര ബന്ധം പോലുമുള്ള ക്രിമിനലുകളെ ഒതുക്കാൻ യതീഷ് ചന്ദ്രയെ പോലൊരു ഉദ്യോഗസ്ഥന് സാധിക്കുമെന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു അതിന് കാരണം. മുമ്പ് വടകരയിൽ ASP ആയിരുന്നപ്പോൾ നടത്തിയ കുഴൽപ്പണവേട്ടയും ഓപ്പറേഷൻ കുബേരയുമെല്ലാം സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേര് ഇദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. കൊച്ചിയിൽ ചുമതലയേറ്റ ശേഷവും യതീഷ് ചന്ദ്രയുടെ പേരിലുണ്ടാകുന്ന വിവാദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചതിന് ഒരു യുവതി ഇദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും നിയമം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ചാനലുകളുടെ ക്യാമറകൾക്ക് മുന്നിൽ നടന്ന വിചാരണ അന്ന് അദ്ദേഹം തരണം ചെയ്തത് സമചിത്തതയോടെയും കൗശലത്തോടെയുമുള്ള പെരുമാറ്റത്തിലൂടെയാണ്. കുറ്റം മുഴുവൻ തന്റെ ഡ്രൈവറിൽ കെട്ടിവെച്ച് തെറ്റ് ചൂണ്ടിക്കാട്ടാൻ യുവതി കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്ത് അന്ന് തലയൂരുകയായിരുന്നു അദ്ദേഹം. ശേഷം പുതുവൈപ്പിനിലെ സമരക്കാർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയതിന് മനുഷ്യാവകാശ കമ്മീഷൻ അദ്ദേഹത്തെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു. അലനെന്നൊരു 7-വയസ്സുകാരൻ ഈ പോലീസുകാരൻ തങ്ങളെ തല്ലിയെന്ന് പരസ്യമായി ആരോപിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വായടപ്പിച്ച് നാട്ടിലെ ആക്ഷൻ ഹീറോയായിരിക്കുകയാണ് യതീഷ് ചന്ദ്ര IPS. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള.